ഇല്ലേ, ഞാൻ വളക്കുന്ന സൈഡിലേ കാറ് കിട്ടും. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു സ്കൂളില്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടോ? മോൾക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസത്തെ ഒരു ഡേ ഇൻ ലൈഫ് കുട്ടി വ്ളോഗാണേ. അല്ലെങ്കിൽ കാര്യമായിട്ട് വ്ളോഗ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, ഒരു കുട്ടി വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ആ ഒരു 7 ആ ഒരു ടൈമിലെ സമയത്താണേ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കുളത്തിലുള്ള കുറച്ച് മീനുകളുണ്ടേ, ഗപ്പികളുണ്ട്, മോളിയുണ്ട്, അങ്ങനെ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ രാവിലെ തന്നെ ഫുഡ് കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ അവർ വന്നത് ആ ഫുഡെല്ലാം വന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവർ ഫുഡെല്ലാം കഴിക്കുകയാണ്. ഇങ്ങനെ കുളത്തിൽ ഇങ്ങനത്തെ മീനുകൾ ഇടുകയാണെങ്കിൽ കൊതുക് ശല്യം കുറവായിരിക്കും കേട്ടോ, അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നതാണ്. അപ്പം രാവിലെ തന്നെയാകുമ്പോൾ എല്ലാ പൂക്കളൊക്കെ ഉണ്ടായത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അത്യാവശ്യം ഫാഷൻ ഫ്രൂട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പഴുത്ത് വന്നിട്ടില്ല, ഉണ്ടായി നിന്നിട്ടുണ്ട്, പഴുക്കാൻ വേണ്ടിയിട്ടേക്കുവാണ്. അതേപോലെ കോവക്ക അത് സെറ്റായിട്ടുണ്ട്. മുന്തിരി ഉണ്ടായിരുന്നു, മുന്തിരി ജസ്റ്റ് ഒന്ന് വെട്ടിയെല്ലാം കൊടുത്തേക്കുവാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ കുറച്ച് കളർ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പിടിച്ച് വരുന്നുണ്ട്. അതും അത് 1 വീക്ക് ആയിട്ടുള്ളൂ അത് വെച്ചിട്ടും. സ്കൂളില്ലാത്ത ടൈമിലാണ് രാവിലെ ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു, നല്ല വേരൊക്കെ ആയിട്ട് നിൽക്കണേന്. അപ്പം അതിനുശേഷം ഞാൻ അകത്തുള്ള മീനുകൾക്കൊക്കെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അതിൽ കുറച്ച് തീറ്റെല്ലാം ഇട്ട് കൊടുത്ത് ഫുഡെല്ലാം കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗളാണ് കേട്ടോ, പൊതുവെ പൊട്ടുന്ന ബൗളാണ് വെക്കാറുള്ളത്. പക്ഷെ അത് കഴുകുമ്പോൾ എപ്പോഴും പൊട്ടിപ്പോവും. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബൗള് അവൈലബിൾ ആവുകൊണ്ട് അങ്ങനത്തെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കൊന്നിട്ട് ചെറിയൊരു ഫിഷ് മോളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ഫുഡ് കൊടുക്കുകയാണ്. നടുക്കൊരു ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു മണി പ്ലാന്റ് കൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഏറ്റവും വലിയൊരു ബൗൾ തന്നെ കേട്ടോ, ഇത് ചില്ലിൻ്റെ ബൗൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് കഴുകാൻ പേടിയാണ്, കാരണം കഴുകിയ അപ്പം അത് പൊട്ടിയിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ളവരുടെയൊക്കെ ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലുള്ള ഒരു സമയമാണ്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, അപ്പം രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഇതാ മോള് എഴുന്നേറ്റ് വന്നത് ഇപ്പോഴാണ് കേട്ടോ, ക്ലാസ്സിലാത്ത സമയത്താണ് കുറച്ച് നേരം കിടന്നു. അപ്പം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെയോ വഴുന്ന പണിയാണ്, പേന പെൻസിൽ വെച്ചിട്ടൊക്കെ കളിക്കുവാണ്. അപ്പോൾ അവളോട് ഞാൻ പല്ല് തേക്കാനൊക്കെ പറയുമായിരുന്നു, പക്ഷേ അവൾ അത് വെച്ചിട്ടുണ്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അവളൊക്കെ ചോറിനുള്ള അരി ഉമ്മച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ച് ചോറിനുള്ള അരി. തൊട്ടപ്പുറം തന്നെ ചൂടുവെള്ളം വെച്ച് വിട്ടിട്ടുണ്ട് കുടിക്കാനുള്ളത്. അപ്പോൾ അടുപ്പിൽ തന്നെ ഇരിക്കുമ്പോൾ ആ ചൂടുവെള്ളത്തിന് എപ്പോഴും നല്ല ചൂടും ഉണ്ടാവും. അരി എപ്പോഴും അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്, രാവിലെ തന്നെ അരി ഇട്ടിട്ടുണ്ടാവും. അപ്പം മോളിതാ പല്ല് തേക്കുവാണ്. പല്ലെല്ലാം തേച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ ചായ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അപ്പം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേക്കുവാണ്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്.
അപ്പൊ കടലക്കറി ആയതുകൊണ്ട് അവൾക്ക് അത് ഇഷ്ടമായിട്ടില്ല. കാരണം കടലക്കറി വേണ്ട, ഗ്രീൻ പീസ് മതി എന്ന് പറഞ്ഞാൽ ഒരു വാശിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മൾ മൈൻഡ് ചെയ്യാൻ തരുമ്പോൾ താനെ കഴിക്കും കേട്ടോ. അപ്പോൾ അതാ ഭക്ഷണം എല്ലാം കഴിച്ചു, അവൾ നേരെ ടി വി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഈ പ്ലേ പാത്രമെല്ലാം കഴുകാനുള്ളതെല്ലാം കഴുകാൻ കയറും, ഒതുക്കും, അങ്ങനെ അടിക്കാനൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു വെയിലും ചെറിയൊരു കാറ്റൊക്കെ ഇവിടെ നല്ലൊരു സുഖമുണ്ട്. ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ജനൽ തുറന്നിട്ട് നമ്മൾ നല്ല കാറ്റാണ്. ഇത് അടുക്കളേൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റാണ്, ബാക്കിൽ പാടമായിട്ട് നല്ല കാറ്റാണ്. നല്ല കാറ്റൊക്കെ ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മോൾ ക്ലാസ് ഉള്ളത് കൊണ്ട് അവൾക്കടെ ടിഫിൻ ബോക്സ് എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി ഇതെല്ലാം എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ പാത്രമെല്ലാം കഴുകാനുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പാത്രമെല്ലാം കഴുകുവാണ്. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയെന്ന് വെച്ചാൽ ഈ സമയത്ത് എന്തെങ്കിലും വേവിക്കാനെന്തെങ്കിലും വേവിക്കുകയോ അല്ലെങ്കിൽ കറി എന്തെങ്കിലുണ്ടെങ്കിൽ കറിയൊക്കെ ഈ സമയത്താണ് ചെയ്യുന്നത്. അപ്പോഴേക്കും പാത്രങ്ങളെല്ലാം ഇങ്ങനെ കഴുകി വയ്ക്കുമ്പോഴേക്കും വേവിക്കാനുള്ളതെല്ലാം വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ പാത്രമെല്ലാം കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കയാണെന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയെല്ലാം അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കത്തെ കറികളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറിയാക്കിയ മാത്രം മതി. അപ്പോൾ ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ ട്രേയിലേക്ക് ഒന്ന് ദിവസം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉപ്പൊന്ന് പൊട്ടിച്ചിടണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇതിലൊക്കെ നമ്മൾ ഉപ്പ് വയ്ക്കുകയാണെങ്കിൽ നമ്മളെ ഹെൽത്തിയാണ്. ഒരിക്കലും പ്ലാസ്റ്റിക് സംഭവങ്ങളിലൊന്നും ഉപ്പും മധ്യസ്ഥലൊന്നും വെക്കരുത്. അത് നമ്മുടെ ഹെൽത്തിന് ദോഷവും. അതുകൊണ്ട് ഇങ്ങനെ പൊട്ടണമെന്നില്ലാണ് എപ്പോഴും ഉപ്പ് വെക്കേണ്ടത്. അപ്പോൾ ഉപ്പ് ഒരു പരണിയിലേക്ക് പൊട്ടിച്ചിടാണ്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഇതാ ഫ്രൈ ചെയ്തിട വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നല്ലോ, ഉച്ചക്ക് ക്ലാസ്സിലെത്തണം, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എല്ലാം കഴിഞ്ഞ് 1 മണി നേരം 4:30 മോളേയും കൊണ്ട് ഇപ്പോഴത്തെ സൈക്കിൾ വെട്ടം കൊണ്ടുപോട്ടോ. അവിടെ സൈക്കിൾ ഓടിച്ചോളും. എന്തായാലും ക്ലാസ്സില്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മദ്രസ ട്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം സൈക്കിൾ അവിടെ ഓടിക്കും. ഒരു എക്സസൈസ് എന്ന രൂപത്തിൽ കുറച്ച് നേരം ഓടിച്ചോളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പോകുന്നത്. അപ്പോൾ മെയിൻ റോട്ടിൽ ഓടിച്ചിരിക്കുമ്പോൾ വണ്ടി വരുന്ന സമയം കൂടിയതുകൊണ്ട് ഞങ്ങൾ ഇടവഴിയിലേക്ക് ഓടിക്കാൻ പോവാൻ കേട്ടോ. അവിടെ അധികം വണ്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവളങ്ങനെ ജസ്റ്റ് ഓടിച്ചോളും, അത്രയ്ക്കുള്ളൂ. സാധാരണ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇന്ന് ഫ്രണ്ട്സൊന്നും ഉണ്ടായില്ല, ഒറ്റക്കായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 മണി വരെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുട്ടി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടായ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ കാണാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെടുവാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.